ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒമാനിൽ പോയതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അതൊന്ന് പോയി കാണണേ. അപ്പോൾ അതേ നമ്മൾ ഡിസോൺ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ചേച്ചിയോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ശരിക്കും രണ്ട് ദിവസം, ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിലും ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം 11 മണിക്കായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് മസ്കറ്റിലേക്കാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല മസ്കറ്റിൽ. പിന്നെ ഉള്ളത് ജെസ്സിമേമ്മയുടെ മോൻ ജുബിനാണ്. അപ്പോൾ ജുബിനോട് ഞങ്ങൾ ഒമാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ ഞങ്ങൾ അവനോട് അവനെ വിളിച്ചിരുന്നു. അവനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് വരുന്നുള്ളത്. പക്ഷേ ഞങ്ങൾ പിന്നെ ഡിസോൺ ചേട്ടൻ്റെ വീട്ടിൽ പോയി ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങളത് ക്യാൻസൽ ചെയ്തു, ഞങ്ങളിങ്ങനെ വരുന്നില്ല എന്ന്. അതുകൊണ്ട് അവൻ ഞങ്ങൾ മസ്കറ്റിലേക്ക് എത്തിയപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോയി. അപ്പോൾ അത് കാരണം അവനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ അവൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോയത് ഒരു ടൂറിസ്റ്റ് പ്ലേസ്, കന്ദാബ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അതൊരു ചെറിയൊരു വില്ലേജാണ്, ഒമാനിലുള്ള ഒരു ചെറിയ വില്ലേജ്. അതാണ് മെയിനായിട്ടുള്ള ഒമാനിലെ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ളത് നമുക്ക് ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റും. കുറച്ച് സീയിലേക്ക് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും ബോട്ടിൽ. അപ്പോൾ നമുക്ക് ഡോൾഫിനെയൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. ശരിക്കും മസ്കറ്റിൻ്റെ ബോർഡൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, മമ്മിയുടെ അനിയത്തിനെ, സിസി ആൻറ്റീനെ. സിസി ആൻറ്റി വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ അവർ നാട്ടിൽ സെറ്റിൽഡായി ഓൾറെഡി. അവരുള്ള സമയത്ത് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആൻറ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് അടിച്ച് പൊളിക്കായിരുന്നു. അവർ മസ്കറ്റിൽ സീബിലാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞങ്ങൾ ആ ബോർഡൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും സിസി ആൻറ്റീനെയും ഉർമിസാങ്ങളിലേക്ക് ആലോചിച്ചു. അതുകൊണ്ട് തന്നെ അറിയുന്നവരങ്ങനെ വളരെ കുറവായിരുന്നു. പിന്നെ അതുമല്ല, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ട്രയൽ ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇനി വരുവാണെങ്കിൽ ഒന്ന് പരിചയമാവുമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സോഹാറും മസ്കറ്റ് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയത്, മസ്കറ്റ് ഇച്ചിരി കൂടി ഡെവലപ്ഡ് ആണ്. സോഹാർ എന്ന് പറയുമ്പോൾ നമ്മളെ വില്ലേജ് പോലെയാണ്, നമ്മൾ നമ്മുടെ നാടൊക്കെ പോലെ തന്നെ. അത്ര അങ്ങ് ഡെവലപ്ഡ് ആയിട്ടില്ല. എന്നാൽ നാട്ടിൻപുറങ്ങൾ, ഞാൻ ഉദ്ദേശിച്ചത് നാട്ടിൻപുറങ്ങളാട്ടോ, സിറ്റി അല്ലാതെ നാട്ടിൻപുറങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെയാണ് സോഹാറൊക്കെ. മസ്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇച്ചിരി കൂടി ഡെവലപ്ഡ് ആണ്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ പോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. സോഹാറിലില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ മസ്കറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. പിന്നെ മസ്കറ്റിലേക്ക് പോകുന്ന യാത്രയും നമ്മൾ ഫുജേറയും കോർഫക്കാനൊക്കെ പോലെ തന്നെ രണ്ട് സൈഡുകളിലും മലകളാണ്. അതുപോലെ കയറ്റങ്ങളും ഇറക്കങ്ങളും അങ്ങനെയൊക്കെയാണ് റോഡുകൾ. ഏകദേശം 11 മണി 11:30 ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, സോഹാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പക്ഷെ ഞങ്ങളിവിടെ എത്തുന്നത് 3 മണിയൊക്കെയായി. അത് അത്രയും ദൂരമുള്ളത് കൊണ്ടല്ല, ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. സോഹാറിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്രയുണ്ട് മസ്കറ്റിലേക്ക്. മസ്കറ്റിൽ നിന്നും 1 മണിക്കൂർ യാത്രയുണ്ട് ഈ കന്ദാബ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. നമ്മൾ കുറേ ദൂരം മലകളുടെ ഇടയിലൂടെ യാത്ര ചെയ്തിട്ട് പിന്നെ ദേ ഇപ്പോഴാണ് നമ്മൾ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ആ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഈ സമയം ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഇപ്പോൾ ഏകദേശം 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ ആ സമയം ആയതുകൊണ്ടൊന്നും അറിയില്ല, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി ബോട്ടുകൾ അവിടെ കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരൊക്കെ നമ്മളെ വിളിക്കും. പലരും പല റേറ്റാട്ടോ പറയുന്നത്, അപ്പോൾ അത് കാരണം എനിക്കൊരു ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റില്ല. പലരും പല റേറ്റിലാണ് അവർ കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾ പോയിപ്പോൾ ഡോൾഫിനൊന്നും കാണാൻ പറ്റിയില്ല. ഡോൾഫിൻ കാണണമെങ്കിൽ രാവിലത്തെ റൈഡിന് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകിട്ടല്ലേ, അപ്പോൾ അതായത് ഞങ്ങൾക്ക് ഡോൾഫിനൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ഉള്ളത് സൺസെറ്റ് കാണാം, നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം തിരിച്ച് നമുക്ക് ഷാർജയിലേക്ക് പോകേണ്ടതുണ്ട്. നാളെ ജോലിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ അത് കാരണം ഞങ്ങൾ അത്ര നേരം ഒന്നും വെയിറ്റ് ചെയ്തില്ല.
അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒമാനിലെ മസ്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ഇത് മിസ് ചെയ്യരുത്, ഈ ഒരു പ്ലേസ്. അവിടെ ഇനിയും ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ മൊബൈൽ ചാർജ് തീർന്നതുകൊണ്ട് ബാക്കി ഇടയിലുള്ള വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. നമ്മൾ യു എയുടെ ബോർഡറിലേക്ക് കടന്നു, ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒമാനി യാത്ര. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.